മരിച്ചു എന്ന് ഉറപ്പാണോ? ആരെങ്കിലും ഒന്ന് വാ നടക്കാൻ. രണ്ടു മൂന്ന് കുത്തുണ്ട്, ഇപ്പൊ തീർന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിരുന്നതല്ലേ തന്നോട് അബദ്ധം കാണിക്കരുത്. നിവർത്തിയില്ല ഞാൻ കുത്തിയില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നന്. നീലകണ്ഠം തല്ലിയിട്ടുണ്ട് വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട്. ഇരുട്ടടി അടിക്കാൻ ആളെ വിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇത് നിങ്ങൾ നാലരപ്പന്മാരുടെ വാക്ക് കേട്ടതിന്റെ ഫലവാ. മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ തെമ്മാടിയാണെന്നുള്ള നേര ഇപ്പൊ കൊലപാതകയാക്കി. രാത്രിയും പകലും കൂടെ നടക്കണം നാലും ചേർന്ന്. നീല നടക്കേണ്ടത് നടന്നു, ഇനി വൈകാതെ ഇവനെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ നോക്ക്. അതാ ബുദ്ധി. ആള് തെക്കനാന്നാ കേൾവി. സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ളൂ അത്രേ. ഇനിയിപ്പോ അകത്തായാ തന്നെ കൂടിയ രണ്ട് രണ്ടര കൊല്ലം. ഇവർക്കൊക്കെ വലിയ പിടിപാട് കാണില്ലേ മോളില്. പോലീസ് വടക്കോട്ടും തെക്കോട്ടും പറക്കണുണ്ട്. എങ്ങനെ പറഞ്ഞിട്ട് എന്താ രാവുണ്യാരെ? നീലകണ്ഠ പൈസ വാരിയെറിയല്ലേ. സ്വന്തം അമ്മാവനെ കൊന്ന സ്ഥിതിക്ക് ശേഖരം കയ്യും കെട്ടിയിരിക്കും തോന്നുന്നുണ്ടോ എനിക്ക്? എന്നെ പിടിക്കരുത്. എന്റെ അമ്മാവനെ ശേഖർ. പാലക്കാട്ടുകാരൻ ഒരു രാഘവനെയാണ് സംശയം. അമ്മാവനുമായിട്ടുള്ള എന്തോ പൂർവ്വ വൈരാഗ്യം. ആളെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ശേഖരനൊന്ന് സ്റ്റേഷൻ വരെ വരണം, ചില ഡീറ്റെയിൽസ് കിട്ടാൻ. ഞാൻ വരട്ടെ. എന്നാ നീലകണ്ഠൻ പറഞ്ഞ പോലെ. അവസാനിച്ചെന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്, ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല, ഓർമ്മ വച്ചോ. അതാണ് വീട്. വലിയ ഉപകാരം. ആരാ മോളേത്? അറിയില്ല, ഇങ്ങോട്ട് തന്നെയാ. ഷോ, പണിക്കർ സാറ്. ആരാര്? അച്ഛാ, വലിയ പ്രസിദ്ധനായ ഡാൻസറാ, ഡൽഹിയിലുള്ള. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഈശ്വര. ഭാനുമതി, എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. പണിക്കർ സാറാണെന്ന് കണ്ടപ്പോഴേ ഞാൻ ഇവളോട്, അല്ല ഇവൾ എന്നോട് പറഞ്ഞു. വരാ, കലാമണ്ഡലം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. വൈകുന്നേരം കൊച്ചിയിലെത്തണ്ടാ. അപ്പോ ഞാൻ ഇത്തിരി ധൃതി കാണിച്ചാ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ വന്നത് ഭാനുമതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാ. ഷൺമുഖമ്പിള്ള ഗുരു അടുത്ത സ്നേഹിതന. ഞാൻ ഡൽഹിയിൽ ഒരു വിദ്യാലയം തുടങ്ങാൻ പോകുന്നു. അമേരിക്കയില് ഫോർട്ട് ഫൗണ്ടേഷന്റെ ഗ്രാനില്ല. ഭാനുമതിയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അവിടെ ക്ലാസ് എടുക്കാം, പിന്നെ ഒരു വഴിക്ക് പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോവാ, പിന്നെ പ്രോഗ്രാംസ്. എന്താ എന്താ മോളെ, പണിക്കർ സാർ വലിയൊരു കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇതുപോലുള്ള ടാലന്റ്സിനെയാണ് അവിടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, വെറുതെ അധ്യാപികയായിട്ടല്ല, സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള സൗകര്യം ഭാനുമതിക്ക് അവിടെ ഉണ്ടാവും. ഞാൻ ഇറങ്ങാണ്, ബന്ധപ്പെടാം. ചായ കുടിക്കാൻ? ചായയോ ഇളനീരോ ഒന്നും വേണ്ട. ഭാഗ്യം ചെയ്ത അച്ഛനാ, മോളുടെ കഴിവുകൾ ലോകം കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പറ്റേ
അല്ല, ഇതിങ്ങനെ ഇടയ്ക്ക് കഴുകി മിനുക്ക് വെച്ചാ മതിയാ. ഒന്ന് റോട്ടിലിറക്കി ഒരു ചുറ്റു ചുറ്റണ്ടേ? ആ പൂതി നീ മനസ്സിൽ വെച്ചാ മതി. ഇത് മംഗലശ്ശേരി മാധവമേനോന്റെ കാറാ. ഇത് കയറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ. ലണ്ടനിൽ നിന്ന് കപ്പൽ കയറി വന്നവനല്ലേ യോഗ്യൻ. ഒന്ന് കാണണമെന്ന് പറഞ്ഞു വന്നതാ. നീലിന് മനസ്സിലായില്ലേ? വീരാൻകുട്ടി നമ്മുടെ മസ്കറ്റിലുള്ള. എന്താ വിശേഷം? ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്. ഓരോ തിരക്ക് കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. സിഗരറ്റ് ഇല്ല, ബീഡിയാ ഇഷ്ടം. അത് വല്ലപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ല. അത് നിങ്ങൾ ആ മേലെടുത്ത പറമ്പ് എനിക്ക് തരണം. തനിക്ക് തരണം എന്ന് പറഞ്ഞ മനസ്സിലായില്ല. അല്ല, കൊടുക്കുന്നെങ്കിൽ മറ്റാര് തരുന്നേക്കാൾ 1000 രൂപ കൂടുതൽ ഞാൻ തരാം. എടോ, മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു എന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? ഏഹ്, നിന്റെ വാപ്പ അന്തർവാപ്പള ഈ പടിപ്പുരയ്ക്ക് ഇപ്പുറം കാലുകുത്തിയിട്ടില്ല. പുഴക്കര പറമ്പിൽ നിന്ന് അയാളെ തേങ്ങ മോഷിച്ചപ്പം ദേ കാണുന്ന പുളിയമ്മാവിന്റെ വേല ഇവിടുത്തെ പണിക്കാര് പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത്. നിനക്ക് ഓർമ്മയിലേക്ക് പോയി ചോദിക്കേ, ജീവനോടുണ്ടല്ലോ ഇപ്പോഴും. ഏതോ നാട്ടിൽ പോയി 4 പുത്തനുണ്ടാക്കിയതിന്റെ നെഹ്ലിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കടാ. നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ള എത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറത്തിയുണ്ട്? 1000 രൂപ കൂടുതലാണ്. എന്താണ് അതിന്റെ സുഖം? ഞാൻ അപ്പളെ പറഞ്ഞത് അയാളോട്. ഇത് ശരിയാവില്ല. അയാളോട് എന്തിനാ ചാടി കയറണത്? കഷ്ണവും മുറിയായിട്ട് വിൽക്കണത് കയറിട്ട് വന്നതാവും. വിക്കും, ഇനിയും വിക്കും. നീലിന് തോന്നിയ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത്. അത് വാങ്ങിക്കുന്നതിന് വേണം ഒരു യോഗ്യത, മനസ്സിലായോ? കോന്തം വാരിരെ. പണിയൊക്കെ നല്ല ഒന്നാന്തരായിട്ടുണ്ട്. കാശിത്ര കൂടുതൽ പൊട്ടിയെങ്കിലും ഇതിന് മാത്രം കണക്ക് പറയരുത് വാരിരെ. അച്ഛന് വേണ്ടി ചെയ്യുന്ന ഒരു സൽക്കർമ്മം നേരത്തെ വേണ്ടിയതായിരുന്നു. നല്ല കാര്യങ്ങളൊക്കെ ഇത്തിരി വൈകല്യേ തോന്നുള്ളൂ. കേട്ടില്ല? അല്ല, പഴയ മരത്തിന്റെ ഒരു ഉറപ്പേ. വേണ്ട, കേറി അശുദ്ധാക്കണ്ട. അതെന്താ വാരിത്? ശ്രീകോവിലൊന്നല്ലോ. അതെ, ശ്രീകോവില് തന്നെയാ, കലയുടെ ശ്രീകോവില്. കള്ളുഷാപ്പ് നിരങ്ങികൾക്ക് അതൊന്നും മനസ്സിലാവില്ല. ഒരു നല്ല ദിവസം നോക്കി ഒരു വിശേഷ കലാപരിപാടിയോട് കൂടി അങ്ങ് തുടക്കം കുറിക്കാ. എന്താ അഭിപ്രായം? യേശുദാസിനെ കൊണ്ടുവന്നാലോ? ആ, അങ്ങോട്ട് ചെല്ല്. നടക്കണ കാര്യം വല്ലതുണ്ടെങ്കിൽ പറയടോ, അല്ലെങ്കിൽ ഈ ഡാൻസ് ആയാലോ. ഓ, മനസ്സിപ്പോ വിടിയേട്ടി. ഇയാളുടെ ഒരു ചുറ്റുകളി പാർട്ടി ഉണ്ടല്ലോ, ആ പല്ലുപൊങ്ങിയ ഒരു ജന്തു. സരസമ്മ. ആ, സരസമ്മ ടീച്ചർ. അതിനാ വിളിക്കാതെ. എടോ, ഈ ഡാൻസ് എന്ന് പറയുമ്പോ ഈ അസത്ത് പെണ്ണുങ്ങളുടെ ചന്തി ഇളക്കിയിട്ടുള്ള കളിയല്ല, നല്ല ക്ലാസിക്കൽ നൃത്തം. അതിനിപ്പോ എവിടെയും പോണ്ട. വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട്. വാര്യർ പറയണത് നമ്മുടെ മാമ്പറ്റ അപ്പുമാഷ്ടമുള്ള കാര്യ. ഉവ്, ഞാൻ ഇന്നലെ ശിവന്റെ അമ്പലത്തിലെ ഒരു നോട്ടം കണ്ടു. നല്ല അസ്വലു മുഖശ്രീയുള്ള കുട്ടി. നീല, അത് അങ്ങോട്ട് ഉറപ്പിക്ക്. നടരാജമൂർത്തിക്ക് സന്തോഷാവാ. ശരി, ആരാച്ച അവരെ പോയി കണ്ട് സംസാരിക്കേ.